ഹായ്, നമ്മളുടെ സിക്സ്ത് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ്ത് സെമസ്റ്റർ എക്സ്റ്റേണൽ വൈവയുടെ ഡേറ്റ്സുകൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ബികോം BBA മറ്റുള്ള ജില്ലകളിലും ഏകദേശം ഇതുപോലെ തന്നെയാണ്, മറ്റുള്ള സബ്ജക്റ്റുകളും ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡേറ്റ് നമ്മുടെ ചെയർമാൻ്റെ വോയിസ് രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാം. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. അത് നിങ്ങളെല്ലാവരും വീഡിയോ വ്യക്തമായിട്ട് കാണണം. വൈവയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് നിങ്ങൾ മറന്നുപോകും, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നത്. പ്രത്യേകം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വോയിസ് ഇടുന്നത് നമ്മുടെ വൈവേനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് നമുക്ക് എല്ലാവർക്കും ആ സർക്കുലർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, 18th to 7th എന്നുള്ളത്. അപ്പോൾ അത് ചെയർമാനോട് തീരുമാനിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 4 ചെയർപേഴ്സനാണ് വൈവയ്ക്കുള്ളത്. അത് ഞാനും പിന്നെ ബൈജു സാറും, ധന്യ ടീച്ചർ, അമൽ കോളേജിലെ ധന്യ ടീച്ചർ, PTM കോളേജിലെ ബൈജു സാറ്, അതുപോലെ വളാഞ്ചേരി MES നിസാബ് സാർ, അങ്ങനെ ഞങ്ങൾ 4 ചെയർപേഴ്സനാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പലരും ചോദിച്ചിട്ട് ഞാൻ റിപ്ലൈ തരാണ്ടിരുന്നത്. ബിക്കോസ് ആ മീറ്റിംഗ് കൂടെ കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് നമുക്ക് ഡേറ്റ് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലത്തെ മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്നിട്ടുള്ള മലപ്പുറം ജില്ലയിലുള്ള കോളേജിൻ്റെ മൊത്തം ലിസ്റ്റും അത് ബാച്ച് വൈസ് ലിസ്റ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ബാച്ചിന് നമുക്ക് വൈവ തീർക്കണമെങ്കിൽ 3 ദിവസം വേണ്ടി വരും. ആ രീതിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 27th വൈവ, മലപ്പുറം ജില്ലയിലെ വൈവ തുടങ്ങുന്നത്. 27th അതിൻ്റെ ഡേറ്റ്സ് 27, 28, 29, 30, പിന്നെ 3rd ഇപ്പോൾ തൽക്കാലം ഷെഡ്യൂൾ ഇടുന്നില്ല, പെരുന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസമാണ്. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നുള്ള രീതിയിൽ 3rd ഇപ്പോൾ ഷെഡ്യൂൾ ഇടുന്നില്ല. 30th കഴിഞ്ഞാൽ പിന്നെ 4, 5, 6 അങ്ങനെ 7 ദിവസമാണ് നമ്മളിപ്പോൾ ഷെഡ്യൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തെങ്കിലും എമർജൻസി വരികയാണ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ നോക്കിയിട്ടോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് വേണമെങ്കിൽ 3rd എന്നുള്ള ഡേറ്റും അതുപോലെ 7th എന്നുള്ള ഡേറ്റും എടുക്കാവുന്നതാണ്, ലാസ്റ്റിലേക്ക്, എമർജൻസി സിറ്റുവേഷനിൽ മാത്രം. അപ്പോൾ 7th നീട്ടാണ്ടിരുന്നത് യൂണിവേഴ്സിറ്റി പറയുന്ന ലാസ്റ്റ് ഡേറ്റാണ് 7th. അപ്പോൾ നമുക്ക് ബാക്കി 6th എല്ലാ വൈവയും തീർത്ത് കഴിഞ്ഞാൽ 7th ആകുമ്പോഴേക്കും നമുക്ക് എല്ലാ മെറ്റീരിയലും നമുക്ക് തിരിച്ച് കിട്ടുന്ന രീതിയിൽ, ബിൽസൊക്കെ തിരിച്ച് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 7th എന്നുള്ള ഡേറ്റ് പെൻഡിംഗ് വെച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 27, 28, 29, 30, 4, 5, 6 ഈ 7 ദിവസങ്ങളിലായിട്ടായിരിക്കും വൈവ നടക്കുന്നത്. അത് ഓരോ കോളേജിൻ്റെ ഷെഡ്യൂൾ നമ്മളാക്കുന്നേ ഉള്ളൂ. ആദ്യം പാനൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ടേ ഷെഡ്യൂൾ വരുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കോളേജുകളിൽ പറയാവുന്നതാണ്, 27th തൊട്ടിട്ടാണ് വൈവ. അപ്പോൾ 27 ഈ 7 ഉള്ളിലുള്ള ഏതെങ്കിലും ഡേറ്റ്സ് ആയിരിക്കും, ഏതെങ്കിലും നിങ്ങളുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അനുസരിച്ച്, ഒരു ബാച്ചിലെ സ്റ്റുഡൻസ് അനുസരിച്ച് ഒരു 20 പേരൊക്കെയാണ് ഒരു ദിവസം എന്നുള്ള രീതിയിൽ വരിക. അപ്പോൾ 60 പേരുള്ള ഒരു ബാച്ചാണെന്നുണ്ടെങ്കിൽ 3 ദിവസം വൈവ ഉണ്ടാവും, അതിൽ കുറവാണെങ്കിൽ 2 ദിവസം ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ ഏതാണെങ്കിലും അത് ഷെഡ്യൂൾ വരുന്നേ ഉള്ളൂ. പക്ഷേ ഡേറ്റ്സ് തുടങ്ങുന്നത് 27th തൊട്ടിട്ടാണ്. ഞാൻ ഒന്നുകൂടെ ഡേറ്റ്സ് റിപ്പീറ്റ് ചെയ്യാം. 27, 28, 29, 30, 4, 5, 6 ഇനി നമ്മൾ വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, കമൻ്റായിട്ട് പിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഏകദേശം 5-6 വർഷങ്ങളോളമായി നമ്മൾ പല PG ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ വൈവയിൽ നമ്മളുടെ വൈവേ അറ്റൻഡ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ, അതായത് വൈവയ്ക്ക് വരുന്ന എക്സാമിനൊരു കൂട്ടത്തിൽ ഇരുന്നൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരമായിരിക്കും. കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് യാതൊരുവിധ നഷ്ടം ഇത് ഷെയർ ചെയ്തുകൊണ്ട് വരാൻ പോകുന്നില്ല. കാരണം വൈവയ്ക്ക് എല്ലാവർക്കും സ്പെസിഫിക് ആയിട്ട് അവരുടെ പെർഫോമൻസിനനുസരിച്ചുള്ള മാർക്കാണ് കിട്ടുക. ഒരാൾക്ക് മാർക്ക് കൂടി എന്ന് കരുതി നമുക്ക് യാതൊരുവിധ പ്രശ്നം വരാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ആ താഴെ കൊടുത്തിട്ട് ലിങ്ക് മാക്സിമം എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു വിശേഷങ്ങളുമായി നമുക്ക് കൊണ്ട് കാണാം. താങ്ക് യു.